Hello dears, welcome back to my channel. നമ്മൾ മാങ്ങ അച്ചാറാണ് ചെയ്യാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ടാപ്പ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. മാംഗോ പിക്കിളിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അരിഞ്ഞ മാങ്ങ 3 കപ്പാണുള്ളത്. അരിഞ്ഞ ശേഷം ഇതൊരു അടുപ്പുള്ള ബൗളിലേക്ക് മാറ്റുകയാണ്. ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പുകൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത ശേഷം മാങ്ങ കഷ്ണങ്ങൾ കൈകൊണ്ട് നന്നായിട്ട് റബ് ചെയ്തെടുക്കണം. ഇങ്ങനെ റബ് ചെയ്യുന്ന സമയത്ത് മാങ്ങയിൽ നിന്ന് അതിൻ്റെ കുറേ നീരൊക്കെ പുറത്തേക്ക് വരും. അങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റബ് ചെയ്യുന്നത്. അനുശേഷം അടച്ചിട്ട് ഒരു ദിവസം അങ്ങനെ തന്നെ വെക്കണം. ഇങ്ങനെ ഉപ്പ് പുരട്ടി ഒരു ദിവസം വെച്ച മാങ്ങയാണ് പിക്കിൾ ചെയ്യാൻ പോകുന്നത്. മാങ്ങ കഷ്ണങ്ങൾ ഇപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ ജ്യൂസും കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറുതായി മുറിച്ച വെളുത്തുള്ളി 1/2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. എള്ളെണ്ണയാണ് കേട്ടോ അച്ചാറിന് കൂടുതൽ നല്ലത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കണം. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായി മുപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് വഴറ്റണം. അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 3 ടേബിൾ സ്പൂൺ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കരിയാതെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. മിക്സ് നന്നായി തണുത്ത ശേഷം അതിലേക്ക് നമ്മൾ ക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങാ കഷ്ണങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കായം പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചതച്ച കടുകും ചേർത്ത് കൊടുക്കണം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നീട് അതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം.
ഇപ്പം നമ്മുടെ മാങ്ങച്ചാർ റെഡിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.